നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി പ്രധാന ഉത്സവകാലത്ത് ഖാദി കൈത്തറി അടക്കമുള്ള തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രചാരണത്തിനായി പ്രവർത്തിക്കാൻ രാജ്യത്തോട് മൻ കി ബാത്തിൽ അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ആംഗ്യഭാഷയുടെ കാര്യത്തിൽ രാജ്യം വലിയ ചുവടുവയ്പ്പ് നടത്തിയെന്ന് പ്രധാനമന്ത്രി ജന്മന കേൾവിശക്തിയില്ലാത്ത മലയാളി പെൺകുട്ടി മഞ്ജുവിനെക്കുറിച്ച് മൻ കി ബാത്തിൽ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേരളത്തിൽ ഹർത്താലിന്റെ മറവിൽ അക്രമം നടത്താൻ മുഖ്യമന്ത്രി പോപ്പുലർ ഫ്രണ്ടിന് അവസരമൊരുക്കിയെന്നാരോപിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ ആര്യാട് മുഹമ്മദ് അന്തരിച്ചു ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരം ഇന്ന് ഹൈദരാബാദിൽ നടക്കും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പ്രചാരണത്തിനായി വ്യാപക സമ്പർക്ക പരിപാടികൾ നടത്താൻ മൻ കി ബാത്തിലൂടെ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാദേശിക വിപണിയെ ശക്തിപ്പെടുത്താൻ ഖാദി കൈത്തറി ഉൽപ്പന്നങ്ങളും കരകൌശല വസ്തുക്കളും വൻതോതിൽ വാങ്ങാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു രാജ്യമാകെ ഉത്സവാേശത്തിൽ അമരുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി നവരാത്രി ഉത്സവങ്ങളുടെ ആദ്യ ദിനമാണ് നാളെ ദസറ ആഘോഷങ്ങൾക്ക് പിന്നാലെ ദീപാവലിയും എത്തുന്നു വോക്കൽ ഫോർ ലോക്കൽ എന്ന ആപ്തവാക്യത്തിൽ മുറുകെ പിടിച്ച് പ്രാദേശിക വിപണിയെ സജീവമാക്കാൻ ഉത്സവകാലം പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു പ്ലാസ്റ്റിക് ഉപയോഗം വർദ്ധിക്കുന്നതിൽ പ്രധാനമന്ത്രി ദുഃഖം രേഖപ്പെടുത്തി പ്രാദേശികമായി നിർമ്മിക്കുന്നതും പ്ലാസ്റ്റിക് അല്ലാത്തതുമായ കവറുകൾ ഉപയോഗിക്കുന്നത് ശീലമാക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു കാലാവസ്ഥാ വ്യതിയാനം സമുദ്ര പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് വലിയ ദോഷം ചെയ്യുകയാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി അവ നേരിടാൻ വേണം സ്വച്ഛസാഗർ സുരക്ഷിതാഗർ എന്ന തീരദേശ ശുചീകരണ യജ്ഞത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രത്യേക പരാമർശം നടത്തി हमारे बीचीज पर फैली गंदगी परेशान करने वाली यहाँ मैं देश के तटीय क्षेत्रों में कोस्टल क्लीनिंग की एक कोशिश स्वच्छ सागर सुरक्षित सागर इसके बारे में बात करना चाहूंगा आजादी के अमृत महोत्सव में शुरू हुई यह मुहिम पचहत्तर दिनों तक चली इसमें जन भागीदारी देखते ही बन रही थी इस प्रयास के दौरान पूरे ढाई महीने तक सफाई के अनेक कार्यक्रम देखने को मिले ചീറ്റപ്പുലികൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതിൽ രാജ്യത്തെല്ലാവരും സന്തുഷ്ടരാണെന്നും അവയ്ക്ക് ഇവിടുത്തെ പരിസ്ഥിതിയിൽ എത്രമാത്രം ഇടകലരാൻ സാധിക്കുന്നുവെന്ന് പരിശോധിക്കുന്നതിനായി ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പേര് നിർദ്ദേശിക്കാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഭാഷയുടെ കാര്യത്തിൽ രാജ്യം വലിയ ചുവടുവയ്പ്പ് നടത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു ആംഗൃഭാഷയുടെ നിശ്ചിത നിലവാരം നിലനിർത്തുന്നതിന് ദേശീയ വിദ്യാഭ്യാസ നയത്തിലും വളരെയധികം ഊന്നൽ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു ജന്മന ഇല്ലാത്ത മലയാളി പെൺകുട്ടിയായ മഞ്ജുവിനെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി മഞ്ജുവിനും കേൾവിശക്തിയില്ലാത്ത മാതാപിതാക്കൾക്കും ആശയവിനിമയത്തിനുള്ള ഉപാധിയായി ആംഗ്യഭാഷ മാറിയിരിക്കുന്നതായി വ്യക്തമാക്കി ഇപ്പോൾ ശ്രീമതി മഞ്ജു സ്വയം ഒരു ആംഗ്യഭാഷ അധ്യാപികയാകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു साइन लैंग्वेज को लेकर जो अभियान देश में प्रारंभ हुआ था अब उसका लाभ लाखों मेरे दिव्यांग भाई बहनों को होने लगा है इन प्रयासों का बहुत बड़ा लाभ केरला की मंजू जी को भी हुआ है मंजू जी जन्म से ही सुन नहीं पाती है इतना ही नहीं उनके पेरेंट के जीवन में भी यही स्थिति रही ऐसे में साइन लैंग्वेज ही पूरे परिवार के लिए संवाद का जरिया बनी है अब तो मंजू जी खुद ही साइन लैंग्वेज की टीचर बनने का भी फैसला ले लिया है രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേരളത്തിലെത്തി രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബിജെപി പ്രവർത്തകർ അദ്ദേഹത്തിന് ഊഷ്മള വരവേൽപ്പ് നൽകി ആലുവ ചെങ്ങമനാട് ശ്രീരംഗം ഓഡിറ്റോറിയത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ റേഡിയോ പ്രസംഗമായ മൻ കി ബാത്തിന്റെ തൊണ്ണൂറ്റിമൂന്നാം പതിപ്പ് പ്രവർത്തകർക്കൊപ്പം ശ്രീ ശ്രവിച്ചു പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ അനുസ്മരണ പരിപാടിയിലും ശ്രീ നദ്ദ കോട്ടയത്ത് കെ പി കേശവമേനോൻ ഹാളിൽ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി അദ്ദേഹം സംവദിക്കും ശ്രീനാരായണ ഗുരു ഗുരുതീർത്ഥന കേന്ദ്രം സന്ദർശിക്കും തുടർന്ന് നാഗമ്പടത്ത് ബിജെപി കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യും കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തെത്തുന്ന ശ്രീ ജെ പി നദ്ദ തൈക്കാട് പുതുതായി നിർമ്മിച്ച ബിജെപി ജില്ലാ ഓഫീസ് ഉദ്ഘാടനം ചെയ്യും ഹർത്താലിന്റെ മറവിൽ അക്രമം നടത്താൻ മുഖ്യമന്ത്രി പോപ്പുലർ ഫ്രണ്ടിന് അവസരമൊരുക്കിയെന്നാരോപിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അക്രമങ്ങളെ അപലപിക്കുകയല്ല അവ തടയാനുള്ള ചുമതലയാണ് മുഖ്യമന്ത്രി നിറവേറ്റേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് പൌടിക്കോണത്ത് ബിജെപി പ്രവർത്തകർക്കൊപ്പം കേന്ദ്രമന്ത്രി മൻ കി ബാത് റേഡിയോ പ്രഭാഷണം ശ്രമിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ആര്യാടൻ മുഹമ്മദ് അന്തരിച്ചു വയസ്സായിരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മൃതദേഹം ഇപ്പോൾ നിലമ്പൂരിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് ഖബറടക്കം നാളെ നിലമ്പൂർ മുക്കട്ട വലിയ ജുബാ മസ്ജിദിൽ മികച്ച പാർലമെന്റേറിയനും പ്രഭാഷകനുമായിരുന്ന അദ്ദേഹം വൈദ്യുതി ഗതാഗത ടൂറിസം വകുപ്പുകളിൽ മന്ത്രിയായി നിലമ്പൂരിൽ നിന്ന് ആദ്യമായി മുതൽ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലമ്പൂരിൽ നിന്നും വിജയിച്ചു രാഹുൽഗാന്ധി എം പി ആര്യാടൻ മുഹമ്മദിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി തൃശൂർ ജില്ലയിൽ നിന്ന് ഭാരത് ജോഡോ യാത്രയ്ക്കിടെയാണ് രാഹുൽഗാന്ധി നിലമ്പൂരിലെത്തിയത് ആര്യാടൻ മുഹമ്മദിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ അനുശോചിച്ചു മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച നിയമസഭാ സാമാജികനായിരുന്നു ആര്യാടനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മലബാറിലെ കോൺഗ്രസിന്റെ കരുത്തിനെയാണ് നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയേയും തീവ്രവാദത്തെയും ഒരുപോലെ എതിർത്ത നേതാവായിരുന്നുവെന്ന് മുതിർന്ന നേതാവ് എ കെ ആന്റണിയും കോൺഗ്രസ് ആശയങ്ങൾക്കായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ നേതാവായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തലയും അനുസ്മരിച്ചു കോൺഗ്രസിന്റെ മലബാറിലെ അതികായനും കരകളഞ്ഞ മതേതരവാദിയുമായിരുന്നു ആര്യാടൻ മുഹമ്മദ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു മതേതര രാഷ്ട്രീയത്തിന്റെ ഉറച്ച ശബ്ദമായിരുന്നു ആര്യാടൻ മുഹമ്മദ് എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അനുസ്മരിച്ചു ദേശീയ ബോധമുള്ള നേതാവിനെയാണ് നഷ്ടമായതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്വതന്ത്ര ഭാരതഗാഥ ആകാശവാണിയോടൊപ്പം എന്ന പരമ്പരയിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ പ്രയാണം ശ്രോതാക്കളിലെത്തിക്കുകയാണ് പ്രാദേശിക വാർത്താ വിഭാഗം രാജ്യത്തെ സാമ്പത്തികമായി ഏകോപിപ്പിക്കുകയും മേക്ക് ഇൻ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുകയും ബിസിനസ് സംരംഭങ്ങൾ സുഗമമാക്കുകയും ചെയ്ത ഒരു രാജ്യം ഒരു നികുതി സമ്പ്രദായമായ ചരക്ക് സേവന നികുതിയെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായം ചരക്ക് സേവന നികുതി സമ്പ്രദായം നടപ്പാക്കിയത് ഇന്ത്യയിലെ പരോക്ഷ നികുതി പരിഷ്കരണത്തിലെ സുപ്രധാന കാൽവയ്പായി രണ്ടായിരത്തി ജൂൺ മുപ്പതിന് അർദ്ധരാത്രി പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന ഗംഭീരമായ ചടങ്ങിലാണ് ജി എസ് ടി ആരംഭിച്ചത് ഡിജിറ്റൽ ഇന്ത്യയുടെ വിപ്ലവകരമായ നികുതി സമ്പ്രദായമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു जीएसटी के तौर पर देश एक आधुनिक टैक्सेशन सिस्टम की ओर आज बढ़ रहा है एक ऐसी व्यवस्था है जो ज्यादा सरल है ज्यादा पारदर्शी है जो काले धन को और भ्रष्टाचार को रोकने में एक अवसर प्रदान करती है एक ऐसी व्यवस्था है जो ईमानदारी को अवसर देती है चरक मिले निकुति भारत कुछ वाली वे बिल्कुल राज्य चरक तटरहित सचार ललिद सुन निकवस्थय जी एस टी

this will be one of the the gateway to the reform measures സവിശേഷമായ ഫെഡറൽ സ്വഭാവം കാരണം ഇന്ത്യ ഇരട്ട ജി എസ് ടി എന്ന മാതൃകയാണ് നടപ്പാക്കിയത് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരു പൊതു അടിത്തറയിൽ ഒരേ സമയം നികുതി ചുമത്തുന്നു കേന്ദ്രം ചുമത്തുന്ന ജി എസ് ടിയെ സെൻട്രൽ ജി എസ് ടിയെന്നും സംസ്ഥാനങ്ങൾ ചുമത്തുന്നതിനെ സംസ്ഥാന ജി എസ് ടിയെന്നും വിളിക്കുന്നു ഒരു രാഷ്ട്രം ഒരു നികുതി ഒരു വിപണി എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജി എസ് ടി വഴിയൊരുക്കി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാമത്തെയും അവസാനത്തെയും ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഇന്ന് ഹൈദരാബാദിൽ നടക്കും വൈകിട്ട് മത്സരം ഇന്നത്തെ മത്സരത്തിലെ വിജയി പരമ്പര സ്വന്തമാക്കും തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിൽ സെപ്റ്റംബർ നടക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്വന്റി ട്വന്റി മത്സരത്തിനുള്ള ദക്ഷിണാഫ്രിക്കൻ ടീം ഇന്ന് പുലർച്ചെ അബുദാബിയിൽ നിന്നാണ് ടീം തിരുവനന്തപുരം ഇന്ത്യൻ ടീം നാളെ വൈകിട്ട് തിരുവനന്തപുരത്തെത്തും ദക്ഷിണാഫ്രിക്കൻ ടീം ഇന്ന് മുതൽ പരിശീലനത്തിനിറങ്ങും ഉത്സവകാലത്ത് ഖാദി കൈത്തറി അടക്കമുള്ള തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രചാരണത്തിനായി പ്രവർത്തിക്കാൻ രാജ്യത്തോട് മൻ കി ബാത്തിൽ അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ആംഗ്യഭാഷയുടെ കാര്യത്തിൽ രാജ്യം വലിയ ചുവടുവയ്പ്പ് നടത്തിയെന്ന് പ്രധാനമന്ത്രി ജന്മന കേൾവിശക്തിയില്ലാത്ത മലയാളി പെൺകുട്ടി മഞ്ജുവിനെക്കുറിച്ച് മൻ കി ബാത്തിൽ പ്രത്യേക പരാമർശം രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേരളത്തിൽ ഹർത്താലിന്റെ മറവിൽ അക്രമം നടത്താൻ മുഖ്യമന്ത്രി പോപ്പുലർ ഫ്രണ്ടിന് അവസരം ഒരുക്കിയെന്നാരോപിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രമുഖ കോൺഗ്രസ് നേതാവ് മുൻ മന്ത്രിയുമായ ആര്യാടൻ മുഹമ്മദ് അന്തരിച്ചു അനുശോചിച്ച് രാഷ്ട്രീയ കേരളം ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരം ഇന്ന് ഹൈദരാബാദിൽ നടക്കും